ശങ്കരാചാര്യൻ പലതും പറയുന്നുണ്ട്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, നിർദ്ധനോപി സദാ തുഷ്ടോ അഭി അസഹായോ മഹാബലഹ നിത്യതൃപ്തോപ്യഭുഞ്ജാനോപ്യസമഹ സമദർശനഹ നിർദ്ധനോപി സദാ തുഷ്ടോ. ഒന്ന് കേൾക്കുന്നപ്പാ നിങ്ങൾ, നിർദ്ധനഹ ധനമൊന്നുമില്ല, എന്നാലോ സദാ തുഷ്ട മനസ്സ് സന്തുഷ്ടമാണ് എപ്പോഴും. നിങ്ങൾക്കൊക്കെ കയ്യിൽ കാശുണ്ടെങ്കിലല്ലേ സന്തോഷമുള്ളൂ. ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു, നല്ല കുട്ടിയാണ്. ഇപ്പോൾ ഒരു ദിവസം കല്യാണമൊക്കെ കഴിഞ്ഞു, എന്താ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു ഞാൻ. സ്വാമിജി എന്തുണ്ടായിട്ട് എന്താ കാര്യം, കയ്യിൽ പണം ഇല്ലെങ്കിൽ വല്ല സുഖമുണ്ടോ എന്ന്. ഒരാളുടെ സന്തോഷം കയ്യിലുള്ള പണമനുസരിച്ചിരിക്കുന്ന ആ കുട്ടിക്ക് പറയാൻ തോന്നിയത്. എനിക്ക് തോന്നുന്നു നിങ്ങളിൽ മിക്കവരും ആ അഭിപ്രായക്കാരാവുന്നു. നിർദ്ധനോപി സദാ തുഷ്ടോ, കയ്യിൽ അരക്കാശില്ലാതെ സന്തുഷ്ടി സാഗരമായിരിക്കാൻ ഒരു വഴിയുണ്ട്. അതാണ് അധ്യാത്മം, അതാണ് ജ്ഞാനം. അസഹായോ മഹാബലഹ, തന്നെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവില്ല, പക്ഷേ മഹാബലന, മഹാബലൻ, മഹാബലൻ. എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഭരതമുനിയുടെ കാര്യമാണ്. ജഡഭരതൻ എന്ന് പറയും, ഭാഗവതത്തിലുള്ള കഥയാണ്. ഒരു തടിമാടൻ, എല്ലാവരും വിചാരിക്കും നല്ല തടിയല്ലേ ജോലിക്ക് വിളിക്കുകയെന്ന്. ഒരു കൂസലുമില്ല അദ്ദേഹത്തിന്, ആര് ജോലിക്ക് വിളിച്ചാലും പോവും, സന്ധ്യോളം ജോലി ചെയ്യും, കാശ് മേടിക്കൂല. ഇങ്ങനെയുണ്ടോപ്പോൾ ഒരാൾ? അപ്പോൾ എല്ലാവരും വിചാരിച്ചു കഴുതയല്ല കോവര് കഴുത. എല്ലാവരും ജോലിക്ക് വിളിക്കും, ജോലിയും ചെയ്യും. അങ്ങനെ കുറേ കാലം നടന്നു. അങ്ങനെ വഴിയിൽ കണ്ടപ്പോഴാണ് രഹൂഗണൻ രാജാവ് പല്ലക്കെടുക്കാൻ ഒരാൾക്ക് ഇത്തിരി കുറവ് തോന്നി. അപ്പോൾ വിളിച്ച് പല്ലക്ക് താങ്ങടോ എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് ഒരു കൂസലും ഉണ്ടായില്ല, പല്ലക്ക് തോളത്ത് വെച്ചു നടക്കാൻ തുടങ്ങി. അപ്പം നടക്കുന്ന സമയത്ത് കാല് ഒന്ന് ഒഴിച്ചും വളച്ചും തിരിച്ചുമൊക്കെ വെച്ചിട്ടാണ് നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ ഉയരത്തിൽ കൂടി കുറയുമല്ലോ. അപ്പോൾ രാജാവിന് ഒരു അസ്വസ്ഥത തോന്നി. എടോ എന്താണോ താൻ കാണിക്കണേ, കാര്യം മനസ്സിലാക്കണം, വേണ്ടതുപോലെ ജോലി ചെയ്തില്ലെങ്കിൽ പല്ലക്കിൽ ആരാന്ന് ഓർത്തോളൂ എന്നൊക്കെയായി. അദ്ദേഹം അതിന് ഭംഗിയായിട്ട് മറുപടി പറഞ്ഞു. ആ മറുപടി പറഞ്ഞത് കേട്ടപ്പോഴാണ് രഹൂഗണന് അയ്യത്തടാന്നായത്. പല്ലക്കെന്ന് താഴെ ഇറങ്ങി നമസ്കരിച്ചു, അയ്യോ എന്നായി. പിന്നെ അവർ തമ്മിൽ സംസാരമായി, ഉപദേശമായി. എന്നോടൊന്ന് പറയാമോ ഇതിൽ ആരാ മഹാബലനായത്? ഇപ്പോളോ മഹാരാജാവോ അതോ ഈ ജഡഭരതനോ? അത് കഴിഞ്ഞ് ഈ ജഡഭരതനെ എന്തുണ്ടായി? ഇങ്ങോര അവിടെ ഇവിടെയൊക്കെ നടക്കും, പാടത്തും അവിടെയൊക്കെ നിൽക്കും. അങ്ങനെ കണ്ടപ്പോൾ ഉപായപ്പെട്ടവനല്ല, സാധാരണക്കാരനല്ല എന്ന് തോന്നി. അവിടെയുള്ള ചോര നേതാവിൽ ഒരാൾ ഒരു യാഗം നടത്തണം, അതിനൊരാളുടെ തല വിലപ്പിടിച്ചൊരു തല ഹോമിക്കണം എന്ന് പറഞ്ഞ് ജോലിക്കാരെയൊക്കെ അയച്ച്, ഭൃത്യന്മാരെ അയച്ച് പിടിച്ചുകൊണ്ട് വന്നു. അവർ പിടിച്ചു കെട്ടി, പിറ്റേ ദിവസം കുളിപ്പിച്ചു, രക്തചന്ദനമൊക്കെ പൂശി, എന്നിട്ടൊരു ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ മുൻപിൽ കൊണ്ടുപോയി നിർത്തി. രണ്ടാൾ അപ്പുറത്തും ഇപ്പുറത്തും വാളും കയ്യിൽ വെച്ച് കഴുത്ത് ഛേദിക്കാൻ കാത്തിരിക്കുകയാണ് യജമാനൻ വരാൻ വേണ്ടി, ചോരരാജാവ്. അങ്ങനെ ചോരരാജാവ് വരുമ്പോഴേക്ക് ഈ മനുഷ്യന് ഒരു കൂസലില്ല എന്ന്. രണ്ടാൾ വാളും കയ്യിൽ പിടിച്ച് നിൽക്കണുണ്ടല്ലോ, കഴുത്തറക്കൂലോ, എന്തെങ്കിലും ഒരു വെപ്രാളം, എന്തെങ്കിലും ഒന്ന് കൃഷ്ണരാമ ഗോവിന്ദ ശംഭോ ഹോ ഹോ എന്നോ, ഒന്നുമില്ല, അവിടെ നിൽക്കണം. കാര്യം ഇത്രയ്ക്കായപ്പോഴാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് കടപടാന്നൊരു ശബ്ദത്തോടുകൂടി ഇടിമിന്നൽ പോലെ വന്ന് രണ്ടാളുടെ കഴുത്തും വാളും മേടിച്ചൊരു വെട്ടി അങ്ങോട്ട് മുറിച്ചത്. നിങ്ങൾ എന്നോട് പറയൂ, ആരാ ഇവിടെ ബലവാൻ? ഇത് ശ്രീമദ് ഭാഗവതമാണ് പറയുന്നത്. ഇത് പറയാനുള്ള ചരിത്രകാരന്മാർ ലോകത്തിലുണ്ടായിട്ടില്ല എന്ന്. ഇത് എഴുതണമെങ്കിൽ തപോധനന്മാർ വേണം, അവധൂതന്മാർ വേണം. 16 വയസ്സായ ശുകമഹർഷിയാണ് ഈ ഭാഗവതം പരീക്ഷിത്ത് മഹാരാജാവിന് പാടിക്കൊടുത്തത്. പരീക്ഷിത്ത് മഹാരാജാവിന് ചൊല്ലിക്കൊടുക്കാൻ അവിടെ രാജാവിനെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു പണ്ഡിതനാരും അവിടെ ഉണ്ടായിരുന്നില്ല. 16 വയസ്സായ ഒരു അവധൂത സുന്ദരൻ വന്ന് 7 ദിവസം പറഞ്ഞു കൊടുത്തു, കാര്യങ്ങൾ മനസ്സിലായി, പരീക്ഷിത്ത് കൃതജ്ഞത രേഖപ്പെടുത്തി. എണീറ്റൊരൊറ്റ പോക്ക, എവിടുന്നാണ് വന്നത് എങ്ങോട്ടാണ് പോയത് എന്നറിയില്ല. ഇതാണ് അവധൂതന്മാരുടെയും സന്യാസിമാരുടെയും മഹിമ. ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് അവർ നിൽക്കണില്ല. കാര്യമുണ്ടെങ്കിൽ ആ ദൗത്യം നിർവഹിക്കാൻ സമയത്തിനെത്തി നിർവഹിച്ചു, അവരുടെ പാട്ടിൽ പോയി. കാറ്റ് പോലെ അവരുടെ വരവ്, മഴ പോലെ അവരുടെ പോക്ക്. ഇത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. അസഹായോ മഹാബലഹ എന്ന് പറയുമ്പോൾ അതിന് വലിയ അർത്ഥമാണ്, വലിയ അർത്ഥമാണ്.
ഏതെങ്കിലും ഒരു ചരിത്രകാരൻ മഹാബലത്തിനെ പറ്റി ചിത്രീകരിച്ചിട്ടുണ്ടോ? ഇല്ല, ഉണ്ടാവില്ല. അവർക്ക് രാജാക്കന്മാരുടെ ഭരണചരിത്രം മാത്രമേ വേണ്ടൂ. പ്രജകളുടെ മഹാത്മ്യചരിത്രം ചരിത്ര തൂലികയിൽ പെട്ടതല്ല. അല്ല, ഭാരതത്തിൻ്റെ ഏതെങ്കിലും ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ ഈ ഭാരത പ്രജകളുടെ മഹാത്മ്യം ആരെങ്കിലും എഴുതിയവരുണ്ടാവുമോ? ഉണ്ടാവില്ല. അത് ചരിത്രമല്ലത്രേ. ഭരണം മാത്രമേ ചരിത്രമുള്ളൂ. ഭരണീയരെയാണ് ഈ ഭരിക്കുന്നത്. ആ ഭരണീയരിൽ നിന്ന് വരുന്നവരാണ് ഭരണക്കാർ. അതിനെപ്പറ്റി ഒരു ചരിത്രവും ഒരാളും പറയില്ല. ഇതാണ് നമ്മുടെ രാജ്യവും ലോകത്തിൻ്റെയും പാരമ്പര്യം. നിർധനോപി സദാ തുഷ്ടോ അഭി അസഹായോ മഹാബല നിത്യതൃപ്തോപ്യഭുഞ്ജാനോ. ആഹാരം കഴിച്ചില്ലെങ്കിലും അവർ നിത്യതൃപ്തന്മാരാ. അസമഹ സമദർശന, അവർ നിസ്തുലന്മാരാണ്. അവർക്ക് സമമായി ആരുമില്ല. എന്നാലും അവരെല്ലാവരെയും സമദർശനത്തോടുകൂടിയാണ് കാണുക. ഒരു നിലയ്ക്ക് വൈരുദ്ധ്യത്തിൻ്റെ പാർപ്പിടമാണ് അവരുടെ മനസ്സ്. നിർധനോപി സദാ തുഷ്ടോപ്യസഹായോ മഹാബല നിത്യതൃപ്തോപ്യഭുഞ്ജാനോ പ്യസമഹ സമദർശന. നഖിദ്യതേനോ വിഷയൈ പ്രമോദതേ ന സജ്ജതേ നാഭിവിരജ്യതേ ച സ്വസ്മിൻ സദാ ക്രീഡതി നന്ദതി സ്വയം. സ്വസ്മിൻ സദാ നന്ദതി ക്രീഡതി സ്വയം നിരന്തര ആനന്ദരസേന തൃപ്ത. ഇത് 536-ാമത്തെ ശ്ലോക. നഖിദ്യതേനോ വിഷയൈ പ്രമോദതേ. നിങ്ങൾ കേൾക്കുന്നുണ്ടോപ്പ? ഗൃഹസ്ഥന്മാരിതൊന്നും കേൾക്കില്ല. അവർ കേൾക്കണ ചരിത്രമൊക്കെയും സീരിയലൊക്കെ ഒന്ന് വേറെയാ. മനസ്സിനെ ഗുണങ്ങളും മൂല്യങ്ങളും മഹാത്മ്യവും തൊടുത്തു വിടുന്ന കാര്യങ്ങൾ അവർ കേൾക്കില്ല. കേൾക്കില്ല. എന്ത് മഹാഭാവാണാവോ എനിക്കറിയില്ല. ഒന്ന് കേൾക്കുന്നപ്പാത്. നഖിദ്യതേനോ വിഷയൈ പ്രമോദതേ. അവർക്ക് ഈ ലോകത്തിലുള്ള വസ്തുക്കൾ കൊണ്ട് ഒരു തരത്തിലുള്ള ഖേദവും അവർക്കുണ്ടാവില്ല. പ്രമോദതേ, ക്രമം വിട്ട് സന്തോഷിക്കാനുമില്ല. അവിടെ എന്ത് കിട്ടിയിട്ടാ അവർ സന്തോഷിക്കുക? ഇവിടെ ആരെന്ത് കൊണ്ടുവരാനാ? ന സജ്ജതേ നാഭിവിരജ്യതേ ച. ഒന്നിനോടും അവർക്കൊരു സംഘമില്ല, ഒന്നിനോടും വിരാഗവുമില്ല. ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിലുള്ള വിഭവങ്ങളോട് വൈരാഗ്യം തോന്നുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഇതിന് സംഘം തോന്നുന്നതിലും വല്ല അർത്ഥമുണ്ടോ? ഇപ്പൊ സീതയ്ക്ക് സ്വർണമാനോട് സംഘം തോന്നി. ഒരളവ് വരെ രാമനും ഒന്ന് എസ് മൂളി. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്നിട്ട് എന്താ ഉണ്ടായേ? അപ്പൊ നമുക്ക് സംഘവും വേണ്ട, വൈരാഗ്യവും വേണ്ടാന്ന്. ഇത് രണ്ടുമില്ലാത്തൊരു വിശേഷപ്പെട്ട നിലയുണ്ട്. ഇത് രണ്ടുമില്ല, ദുഃഖമില്ല, പ്രമോദവുമില്ല, കവിഞ്ഞ സംഘമില്ല, ഒട്ടലില്ല, ഒട്ടലില്ലായ്മയില്ല. അങ്ങനെ വന്നാൽ മനസ്സ് അതിൻ്റെ ഉപരിതലത്തിലേക്ക് പോവുകയാണ്. അവിടെയാണ് നമുക്ക് ആത്മാനന്ദം അനുഭവിക്കാൻ പറ്റുന്നത്. സ്വസ്മിൻ സദാനന്ദതി ക്രീഡതി സ്വയം. സ്വസ്മിൻ സദാ നന്ദതി ക്രീഡതി സ്വയം. സ്വസ്മിൻ തന്നിൽ, നന്ദതി സദാ എപ്പോഴും, നന്ദതി ക്രീഡതി ഇനി എന്തൊക്കെ വേണോ അതൊക്കെ ചേർത്തോളൂ. അവനവൻ്റെ ഉള്ളിൽ തന്നെ, ഉൾതലത്തിൽ, ഉൾമണ്ഡലത്തിൽ, ഉൾ ആത്മാവിൽ, ഉൾ ഉണ്മയിൽ അവർ സന്തോഷിക്കുന്നു, അവർ രസിക്കുന്നു, അവർ ആഹ്ലാദിക്കുന്നു, അവർ ഉന്മത്തരാകും. നിരന്തര ആനന്ദരസേന തൃപ്ത. നിരന്തരമായി ആനന്ദരസം അനുഭവിക്കാൻ അവർക്ക് സാധിക്കുന്നു. ലോകവസ്തുക്കളോട് ഭ്രമമില്ല, ഒട്ടലില്ല. അത് വന്നാലും പോയാലും തന്നിൽ ഒരു കോളളക്കവുമില്ല എന്ന് വന്നാൽ പിന്നെ ഈ വിശാലമായ ലോകത്തിന് അവരിൽ എന്താണ് സ്വാധീനം? രാഗദ്വേഷങ്ങൾക്ക് എവിടെ സ്ഥാനം? ആകർഷണ വികർഷണങ്ങൾ എവിടെയാണ് ഉണ്ടാവുക? എനിക്ക് ഒന്നും വേണ്ട എന്നുള്ള തോന്നലിൻ്റെ മുൻപിൽ പർവ്വതം സ്വർണമായി രൂപാന്തരപ്പെട്ട് വന്നു നിന്നാൽ എന്ത്? സമുദ്രം മുഴുവനും ഉരുകുന്ന സ്വർണമായാൽ എന്താ വിശേഷം? ഇത് വേണ്ടാന്നങ്ങോട്ട് തോന്നിക്കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ കാര്യം? എല്ലാറ്റിനെയും പൂജ്യം കൊണ്ട് പെരുക്കാണ് അവരുടെ മനസ്സ്. സ്വസ്മിൻ സദാ ക്രീഡതി നന്ദതി സ്വയം നിരന്തര ആനന്ദരസേന തൃപ്ത. ആനന്ദരസേന, നിരന്തരം അത് തൃപ്തന്മാരായിട്ടിരിക്കുക. ഇതാണ് ഈ പോയിൻ്റ് ഓഫ് വ്യൂ കൊണ്ട് നമുക്കുണ്ടാവുന്നത്.
ഈ ധ്യാനം ധ്യാനം എന്ന് പറയുന്നത് സമാധിയിൽ കൊണ്ടെത്തിച്ച് ആ സമാധിയിൽ നമുക്ക് ഒരു ഭാഗത്ത് നൈശ്ചല്യം മറുഭാഗത്ത് ഉൾപൂർണ്ണത ആ ഉൾപൂർണ്ണതയും ഉള്ളാനന്ദവും അനുഭവിക്കുന്നത് ഒരു വസ്തുവിൽ നിന്നല്ല ഒരു സംസർഗത്തിൽ നിന്നല്ല ഒരു സംഘത്തിൽ നിന്നല്ല ഒന്നിൽ നിന്നുമല്ലാതെ ഉള്ളിൽ നിന്ന് സ്വയം ഒരു സുഖം അനുഭവിക്കാൻ പുറപ്പെട്ടാൽ അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന സ്വാതന്ത്ര്യം ആ പൂർണ്ണത എത്രയാണെന്നൊന്ന് അതിശയ ആലോചിച്ചെങ്കിലും നോക്കൂ ന ഖിദ്യതേനോ വിഷയൈ പ്രമോദതേ ന സജ്ജതേന അഭിവിരജ്യതേ ച സ്വസ്മിൻ സദാ ക്രീഡതിനന്ദതി സ്വയം നിരന്തര ആനന്ദരസേന തൃപ്തഃ ഇതെങ്ങനെയാണ് ഒരു ജ്ഞാനിക്കോ ഒരു ഭക്തനോ സാധിക്കുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് വെറുതെ ഇങ്ങനെ ഭക്തന് എന്തോ എന്തോ ആരോ പറഞ്ഞേൽപ്പിച്ച് പറഞ്ഞേൽപ്പിച്ച് അങ്ങനെ ഒരു മൂഢത്വം കൊണ്ട് വരുന്നതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു ശാസ്ത്രമുണ്ട് ശാസ്ത്രം എന്നുള്ള വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ സയൻസ് ആ ശാസ്ത്രീയമായ ഒരു സത്യമാണ് ആ സത്യം ഞാനൊന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുമോ ദൃഷ്ടൃദൃശ്യ സമായോഗാത് പ്രത്യയാനന്ദ നിശ്ചയ യസ്തം സ്വമാത്മതത്വോത്ഥം നിസ്പന്ദം സമുപാസ്മഹേ ജനക മഹാരാജാവ് വലിയ ഒരു മഹാജ്ഞാനിയായിരുന്നു അദ്ദേഹത്തിന് രാജർഷി ചക്രവർത്തി മഹർഷി എന്നൊക്കെയാണ് പറയുക അപ്പോൾ അദ്ദേഹം ഒരു ദിവസം കാട്ടിൽ ചെന്നു നായാട്ടിന് കൂടെ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ നായാടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുകളിലേക്കായി അപ്പോൾ ബാക്കിയുള്ളവർ കൂടെ വന്നവരെയൊക്കെ വിട്ട് അവരവരുടെ പാട്ടിൽ പോയി ഇദ്ദേഹം തന്നെ അങ്ങ് ഒരു മരക്കൂട്ടത്തിൻ്റെ ഉള്ളിലേക്ക് പോയി ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ നോക്കിയപ്പോൾ സിദ്ധന്മാരെല്ലാവരും കൂടി കൂട്ടത്തോടെ പോവാണ് അവരിങ്ങനെ പാടുക ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പാടുന്നു ചേർന്ന് ചേർന്ന് പാടുന്നു കൂട്ടുകൂട്ടായിട്ട് പാടും അപ്പോൾ ആ പാട്ട് ശ്രദ്ധിച്ചു ഈ ഒരു ഭാഗം യോഗവാസിഷ്ഠത്തിൽ വസിഷ്ഠൻ ശ്രീരാമന് പറഞ്ഞു കൊടുക്കുന്നതാണ് അതിന് സിദ്ധഗീത എന്നാണ് പേര് നമുക്ക് അനവധി ഗീതയുണ്ട് ഇത് സിദ്ധന്മാർ പാടുന്ന ഒരു ഗീതയാണ് ഒരുമിച്ച് ഒരു കൂട്ടം സിദ്ധന്മാർ അതിൽ പറയുകയാണ് യോഗവാസിഷ്ഠം മുഴുവനും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ശാസ്ത്രമാണ് മനസ്സിനെയും ബുദ്ധിയെയും വിശകലനം ചെയ്ത് മനസ്സിലുള്ള പോരായ്മകളെല്ലാം നികത്തുന്നത് എങ്ങനെ ബുദ്ധിയെ ഒരു വലിയ ഉപകരണമായി ഉപയോഗിച്ച് ഒരു ഡ്രില്ലിംഗ് മെഷീനായി ഉപയോഗിച്ച് മനസ്സിനെ ഡ്രില്ല് ചെയ്ത് അതിൻ്റെ ദൂഷ്യങ്ങൾ മുഴുവനും നീക്കി അതിനെ ഗുണമൂല്യ ഭൂയിഷ്ഠമാക്കുന്നത് എങ്ങനെ എന്നൊരൊറ്റ വിഷയമാണ് യോഗവാസിഷ്ഠത്തിൽ ചർച്ച ചെയ്യുന്നത് ആ ചർച്ച ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത് ദൃഷ്ടൃദൃശ്യ സമായോഗാത് പ്രത്യയാനന്ദ നിശ്ചയ പ്രേക്ഷകരെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമോ എൻ്റെ കൂടെ മുൻപിലാണെങ്കിൽ എനിക്ക് നല്ലോണം നോക്കാം മനസ്സിലായോ എന്ന് ചിന്തിക്കാം വേണ്ടി വന്നാൽ ഒന്ന് ആവർത്തിച്ച് പറയാം തിരിച്ചും മറിച്ചുമൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിട്ടേ എണീക്കുള്ളൂ ഓടുന്നു ഇതിപ്പോൾ അത്ര പറ്റുമോ എന്ന് എനിക്കറിയില്ല അതിന് പുറപ്പെട്ടാൽ നന്നായിരിക്കില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമുക്ക് എന്തനുഭവം ഈ ലോകത്തിലുണ്ടായാലും എന്തിനെ ചൊല്ലി ഉണ്ടായാലും എവിടെ വെച്ചുണ്ടായാലും എപ്പോൾ ഉണ്ടായാലും എന്താ ഞാൻ പറഞ്ഞത് എന്തനുഭവം എന്തിനെ ചൊല്ലി എപ്പോൾ എവിടെ ഉണ്ടായാലും ആ അനുഭവം മുഴുവനും അനുഭവിക്കുന്ന നമ്മളുടെ ഉൾത്തലത്തിലല്ലേ എന്നൊരു ചോദ്യമാണ് സ്വാമിജിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് മറുപടി നിങ്ങളിങ്ങോട്ട് പറയും നിങ്ങളുടെ അനുഭവം ഉള്ള അനുഭവമോ പുറം അനുഭവമോ എൻ്റെ കയ്യിൽ ഇതാ ഒരു പെന്നുണ്ട് ഈ പെന്നെ ഞാൻ നോക്കിക്കാണുകയാണ് ഈ പെൻ നോക്കിക്കാണുമ്പോൾ എൻ്റെ കയ്യിൽ തന്നെ രണ്ടടി അകലെ ഞാനൊരു പെൻ പിടിച്ചിട്ടുണ്ട് അതിന് ഏതാണ്ടൊരു നീല നിറമാണ് അതിൻ്റെ തലയ്ക്ക് ഒരു ഓറഞ്ച് കളറിൽ ഒരു തൊപ്പി പോലെയുണ്ട് രണ്ടടി ദൂരം ഇങ്ങനെ ഞാൻ അളന്ന് കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഈ അനുഭവം മുഴുവനും ഉണ്ടാവുന്നത് എവിടെയെന്നാണ് എൻ്റെ ചോദ്യം അതിന് നിങ്ങൾ മറുപടി പറയണം എൻ്റെ ഉള്ളിലാണോ ഈ അനുഭവം അതോ ഒരു മില്ലിമീറ്റർ പുറത്തോന്ന് മറുപടി പറയണപ്പാ ഞാനൊരു പർവ്വതത്തെ കണ്ടാലും എൻ്റെ കയ്യിൻ്റെ നഖം നോക്കിയാലും സമുദ്രത്തെ കണ്ടാലും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിയാലും ഈ കാഴ്ചകൾ മുഴുവനും നടക്കുന്നത് എൻ്റെ ഉള്ളു വിട്ട് പുറത്തോ അതോ എൻ്റെ ഉള്ളിലോ എൻ്റെ ഉള്ളിലാണ് അനുഭവം നിങ്ങളുടെ ഉള്ളിലാണ് അനുഭവം
അതാണ് പറഞ്ഞ അനുഭവം ആരെ ചൊല്ലിയോ എന്തിനെ ചൊല്ലിയോ എവിടെയോ എപ്പോഴോ ആകട്ടെ അനുഭവം അനുഭവം എന്ന് പറയുന്നത് സ്വന്തം ഉൾതലത്തിലും ആത്മതലത്തിലുമാണ് അങ്ങനെ വരുമ്പോൾ ആലോചിക്കൂ ഇതാണ് ബുദ്ധി ഉപയോഗിക്കണം എന്ന് പറയണേ ആ വിശകലനത്തിന് എന്ത് ഉരുത്തിരിയണു ദൃഷ്ട ദൃശ്യ സമായോഗാത് ഞാനൊരു സാധനത്തിനെ കാണുമ്പോൾ ഈ കാഴ്ച എന്നുള്ള വാക്കിന് എന്താണ് അർത്ഥം കാണാനൊരാളുണ്ട് കാണപ്പെടാനുള്ള ഒരു വസ്തുവുണ്ട് ഈ കാണുന്നവനും കാണപ്പെടുന്ന വസ്തുവും തമ്മിൽ നടക്കുന്ന ഒരു സംയോഗം ഒരു ബന്ധമാണ് സമ്പർക്കമാണ് ഈ കാഴ്ച പുറമേ ഒരു വസ്തു ഉണ്ടെങ്കിൽ അവിടെ കാഴ്ച ഉണ്ടാവില്ല ആ വസ്തുവിനെ കാണാനായി ദ്രഷ്ടാവായി ഒരുത്തൻ വേണം കാണുന്നവൻ ആ ദ്രഷ്ടാവ് വസ്തുവിനെ ദൃശ്യമാക്കണം കാണപ്പെടേണ്ടതാക്കണം എന്നിട്ട് ആ ദൃശ്യത്തിൻ്റെ ഒരു ഛായ ഉള്ളിൽ പതിയണം ആ പതിഞ്ഞ ഛായയോടുകൂടി ദ്രഷ്ടാവ് ഒരു സംയോഗം നടത്തണം അങ്ങനെ സംയോഗം നടത്തുമ്പോഴാണ് നമുക്ക് ആ കണ്ട വസ്തുവിനെക്കുറിച്ച് ഒരു അനുഭവം ഒരു സന്തോഷം അനുഭവപ്പെടുന്നത് അപ്പോൾ ഈ ഉണ്ടാവുന്ന അനുഭവം എവിടെയാ പറയൂ ഉദിക്കുന്ന സൂര്യനെ നാം കാണുന്നു സൂര്യൻ കോടാനുകോടി ദൂരത്തായിരിക്കാം ആ സൂര്യനെ നാം കാണുന്നത് നമ്മുടെ ഉള്ളിലാണ് ആ ഉള്ളനുഭവം വെച്ചുകൊണ്ടാണ് പറയണത് എത്രയോ ദൂരത്താണ് സൂര്യനെന്ന് നക്ഷത്രമായാലും ശരി അടുത്തുള്ള വസ്തുക്കളായാലും അകലെയുള്ള വസ്തുക്കളായാലും കാണുന്നത് ഉള്ളിലാണല്ലോ ആ ഉള്ളിൽ എങ്ങനെയാണ് ഒരു സന്തോഷം അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ മറിച്ച് ദൃഷ്ട ദൃശ്യ സമായോഗ വെറുതെ അനുഭവപ്പെടുന്നില്ല അവിടെ ഒരു സമായോഗം ഒരു ചേർച്ച നടക്കുന്നുണ്ട് എന്താണ് ചേർച്ച കാണുന്ന ഞാൻ ദ്രഷ്ടാവ് കാണപ്പെടുന്ന വസ്തു അതിനെ ഇന്ദ്രിയങ്ങൾ മുഖേന ഒരു പതിപ്പെടുത്തു മനസ്സ് അതിൻ്റെ ഒരു ഛായ ഉള്ളിലുണ്ടാക്കി ആ ഉൾച്ഛായയോടുകൂടി കാണുന്ന ഞാൻ ഒരു ചേർച്ച ഒരു സംയോഗം നടക്കണം ആ സംയോഗത്തിൽ നിന്നാണ് ആനന്ദം മുഴുവനും ഉണ്ടാവുന്നത് അപ്പോൾ ദൃശ്യവസ്തുക്കളെ ചൊല്ലി നമുക്ക് അനുഭവപ്പെടുന്ന പലതരത്തിലുള്ള അനുഭവങ്ങൾ എൻ്റെ പൊന്നു പ്രേക്ഷകരെ നിങ്ങൾ ഇപ്പം എന്നോട് പറയൂ ഈ അനുഭവങ്ങൾ മുഴുവനും ദൃശ്യവസ്തുക്കൾ ദൂരെ നിന്ന് രചിക്കുന്നതോ അതോ ദ്രഷ്ടാവായ ഞാൻ അവയുടെ പതിപ്പ് പഠിച്ചെടുത്ത് ആ പതിപ്പുകളുമായി ചേർന്ന് എൻ്റെ ഉള്ളിലുണ്ടാക്കുന്നതോ പ്രത്യയാനന്ദ നിശ്ചയ അപ്പോൾ എനിക്ക് ഒരു ഉള്ളേ ഉള്ളൂ ആ ഒരു ഉള്ളിൽ കോടാനുകോടി അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത് ഈ അനുഭവങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്ന ഞാൻ ഉപായപ്പെട്ടവനോ അതോ അതിശയാവഹനോ ആലോചിച്ച് പറയും എൻ്റെ ഉള്ളിലുള്ള മനസ്സാണെങ്കിൽ മനസ്സ് ബുദ്ധിയാണെങ്കിൽ ബുദ്ധി ആത്മാവാണെങ്കിൽ ആത്മാവ് അതിൻ്റെ വൈഭവം എത്രയുണ്ട് കോടാനുകോടി വസ്തുക്കൾ അസംഖ്യം വസ്തുക്കളാണ് ഈ ലോകത്തിൽ വർണ്ണശബളമാണ് ലോകം ഈ ലോകത്തെ അസംഖ്യവും വർണ്ണശബളവും ആക്കുന്നത് ഞാനാണ് എൻ്റെ ഇന്ദ്രിയങ്ങളാണ് അതിനെക്കുറിച്ച് അനുഭവങ്ങൾ മുഴുവനും എൻ്റെ ഉൾപതിപ്പ് കൊണ്ട് എനിക്ക് കിട്ടുന്നതാണ് അപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ അസംഖ്യം പതിപ്പുകൾ ഉണ്ടാക്കി ആ പതിപ്പുകളോട് കൂടി ഞാൻ യോജിച്ച് ചേർന്ന് ഒട്ടനവധി അനുഭവങ്ങൾ ഉണ്ടാക്കി അതിൽ സന്തോഷം തോന്നുമ്പോൾ ഈ സന്തോഷത്തിന് മുഴുവനും മൂലാധാരം മൂലപ്പൊരുളാരാ യസ്തം സ്വം ആത്മതത്വോത്ഥം എൻ്റെ ഉള്ളിൽ ഞാൻ എന്ന് പറയുന്ന ഒരു വിശേഷപ്പെട്ട പൊരുളുണ്ടല്ലോ ആ പൊരുളാണ് ആദ്യം ദ്രഷ്ടാവായി തീർന്നത് ദർശനം വേണം എന്ന് തോന്നി ദൃശ്യവസ്തുക്കളുടെ പതിപ്പെടുത്ത് ആ പതിപ്പുമായി ഒരു ചേർച്ച ഉണ്ടാക്കിയത് എൻ്റെ ഉള്ളിലുള്ള ആത്മാവാണ് അപ്പോൾ സർവ ആനന്ദവും ഈ ആത്മാവിൽ നിന്ന് നിർഗളിക്കുന്നതാണെന്ന് ആ ആത്മാവിനെ നിസ്പന്ദം സമുപാസ്മഹേ അത് എപ്പോഴെങ്കിലും ഒരു ക്ഷണം എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടോ അതിലെന്തെങ്കിലും ഒരു ചലനം സംഭവിക്കുന്നുണ്ടോ ഈ ആത്മാവിൽ മനസ്സ് എത്രയോ ചിന്തിക്കുന്നു ബുദ്ധി എത്രയോ ആലോചിക്കുന്നു ഈ ആലോചനകൾക്ക് അന്തമില്ല അസംഖ്യമാണ് ചിത്തവൃത്തികൾക്കും കോടാനുകോടിയാണ് ഈ വൃത്തികളും ആലോചനയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ ഉള്ളിലുള്ള ഉള്ളാത്മ സ്വല്പമെങ്കിലും സ്പന്ദിക്കുകയോ പുറത്തു കിടക്കുകയോ ചെയ്യുന്നുണ്ടോ ഇല്ല അത് നിസ്പന്ദം അവിടെ ഇരിക്കുന്നു ആ നിസ്പന്ദതയിലാണ് ഈ കാണുന്ന കോലാഹലം മുഴുവനും നടക്കുന്നത് അങ്ങനെ നിസ്പന്ദമായി ഇരുന്നു കൊണ്ട് അനവധി വസ്തുക്കളെ ദൃശ്യങ്ങളാക്കി സ്വയം ദ്രഷ്ടാവായി
ദൃഷ്ടദൃശ്യ സംയോഗമുണ്ടാക്കി വിവിധ അനുഭവങ്ങൾക്ക് കാരണമായി അധിഷ്ഠാനമായിരിക്കുന്ന ആത്മാവിനെ ഞങ്ങൾ ഉപാസിക്കുന്നു എന്നാണ് അവർ പാടുന്നത്. നോക്കൂ, ആ സിദ്ധപുരുഷന്മാരുടെ ഉപാസനയുടെ രീതി. നിങ്ങൾ വിചാരിക്കുന്ന ഉപാസന എന്താ? ഏതെങ്കിലും ഒരു മൂർത്തിയോ ഒരു പിക്ചറോ വച്ച് പല പൂജ സാമഗ്രികളൊക്കെ എടുത്ത് അതിൽ അഭിഷേകവും കുങ്കുമവും ചന്ദനവും നിവേദ്യവും ചന്ദനത്തിരിയും കർപ്പൂരവും ഒക്കെ ആയി, ധൂപം ദീപം അലങ്കാരങ്ങളൊക്കെ ആയി, ഇവർക്കതൊന്നുമില്ല. ഇവരുടെ ഉപാസന മുഴുവൻ ഉള്ളിലാണ്. ആ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയയെക്കുറിച്ച് അവർ ആലോചിച്ച് ആലോചിച്ച് നിസ്പന്ദമായ ഒരു ആത്മതത്വമുണ്ടെന്ന് മനസ്സിലാക്കി ആ ആത്മാവിനെക്കുറിച്ച് ഇങ്ങനെ ബുദ്ധി കൊണ്ട് ആലോചിക്കുകയാണ്. ആ ആലോചിച്ച് മകിഴ, അതാണ് അവരുടെ ഉപാസന. എന്താപ്പോൾ ഇതിൻ്റെ രത്നച്ചുരുക്കം? രത്നച്ചുരുക്കം, എല്ലാം നമ്മുടെ ഉള്ളിലാണ് നടക്കുന്നത് കോലാഹലം. ദൃഷ്ടദൃശ്യ സമായോഗാത് പ്രത്യയാനന്ദ നിശ്ചയ യസ്തം സ്വമാത്മതത്വോത്ഥം നിസ്പന്ദം സമുപാസ്മഹേ. ധ്യാനം, ധ്യാനം കൊണ്ട് കിട്ടുന്ന സമാധി, ഈ സമാധിക്ക് അനന്തരം അതിന് ശേഷമുള്ള ദശ, ഇത് മൂന്നുമാണ് നമ്മുടെ ചർച്ചാവിഷയം. ധ്യാനം എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാത്തതാണ്. അതുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് തൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലൊരു മനസ്സുണ്ടെന്നും ആ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്, ആ പ്രവർത്തനം എങ്ങനെയാണ്, ഓരോ പ്രവർത്തനത്തിൻ്റെയും ഫലം എവിടെയാണ് വാസ്തവത്തിൽ നിലകൊള്ളുന്നത്, അനവധി ചിന്തകൾ വന്നാലും ആ ചിന്തകൾ അനവധിയായി മനസ്സിൽ നിലനിൽക്കുന്നുണ്ടോ, അതോ ഓരോ തവണ ഓരോ ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഓരോ ചിന്തയെയും വെച്ചുകൊണ്ട് അനവധി ചിന്ത എന്ന് നമ്മൾ എങ്ങനെ പറയും? ഇതൊക്കെ നിങ്ങൾക്ക് സ്വയം കണ്ടുപിടിക്കേണ്ടതാണ്. ആരും ഇത് ശ്രദ്ധിക്കാറില്ല. എന്തുകൊണ്ടാണ്? ധ്യാനിക്കാത്തത് കൊണ്ട്. ധ്യാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? പുറമേ ഒരു കാര്യവും നിങ്ങൾക്ക് ആവശ്യമില്ല. പുറം ഒരു വസ്തുക്കളെ, ഒരു വസ്തുവിനെയും കുറിച്ച് ചിന്തിക്കേണ്ട. അപ്പം മനസ്സിൽ മാത്രം ഒതുങ്ങിയിരുന്ന് മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ അപഗ്രഥിച്ച് ഈ മനസ്സ് എന്ന് പറയുന്നത് എന്താണ്, മനസ്സിനെ പോലെ ബുദ്ധി ഒന്ന് വേറെയുണ്ടോ, അഹങ്കാരം ഒന്ന് വേറെയുണ്ടോ, ആത്മാവ് ഒന്ന് വേറെയുണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് സ്വയം പരിശോധിച്ച് മനസ്സിലാക്കി ഉണർന്ന് അപഗ്രഥനം ചെയ്ത് ഗ്രഹിക്കാനുള്ളൊരവസരമാണ് ധ്യാനം. ആ ധ്യാനത്തിൽ ഈ അനവധി അനവധി ഊഞ്ഞാലാട്ടം ഇതൊക്കെ നിന്ന് മനസ്സെപ്പോൾ നിശ്ചലമായോ അതേസമയത്ത് ഉറക്കമോ ജഡത്വമോ വരാതെ ഇരിക്കുന്നത്, അപ്പോഴാണ് സമാധി. അങ്ങനെയുള്ള സമാധി കുറേ അധികം സമയമോ നാളുകളോ നിൽക്കില്ല. നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ എത്ര നേരം കിടന്നുറങ്ങും? ഉറങ്ങുന്നത് ഉണരാൻ വേണ്ടിയാണ്. ഉണർന്നിരിക്കുന്നതിന് ഒരു സഹായം എന്നുള്ള നിലയ്ക്കാണ് ഉറങ്ങുന്നത്. ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രവർത്തിക്കാനും പലതിനുമായി ഊർജം, ശക്തി ചെലവ് ചെയ്യും. ആ ശക്തിയൊക്കെ ഓരോ സെല്ല് സെല്ല് വഴിക്കാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ലക്ഷോപലക്ഷം സെല്ലുകൾ ഓരോ തവണയും നാം ഉപയോഗിച്ച് കളയുന്നുണ്ട്. അത് മുഴുവനും രണ്ടാമത് നിർമ്മിച്ച് പുനഃസ്ഥാപിക്കാൻ വേണ്ടി സഹായിക്കുന്നതും അനിവാര്യവുമാണ് ഒരു നിലയ്ക്ക് ഉറക്കം. ഇരുട്ടും വേണം, പ്രവൃത്തിയില്ലായ്മയും വേണം. ആ ഉറക്കം അപ്പോൾ ഉണർവിൻ്റെ പിൻബലമോ സഹായകമോ ആണത്, അല്ലാണ്ട് ഉറക്കമല്ല നമ്മുടെ ജീവിതത്തിലെ ഉദ്ദേശം. അതുപോലെ ഈ ധ്യാനവും സമാധിയും എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യമല്ല. ജീവിതത്തിനും വ്യവഹാരത്തിനും നമ്മെ സഹായിക്കാൻ വേണ്ടി ഈ ധ്യാനവും സമാധിയും വളരെയധികം ഉപയോഗിക്കും, സഹായമാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ സമാധി കഴിഞ്ഞിട്ടുള്ള നില, അതിനെപ്പറ്റിയുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ കൃഷ്ണൻ പറഞ്ഞ് നിർത്തിയത് എവിടെയാണ്? ആത്മതുല്യമായി നമ്മൾക്ക് സുഖദുഃഖങ്ങൾ രണ്ടിനെയും പരിഗണിക്കാൻ പറ്റണം എന്ന്. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതിയോർജുന സുഖം വാ യതി വാ ദുഃഖം സ യോഗി പരമോ മത. യോഗികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടൻ, ശ്രേഷ്ഠൻ, മികച്ചവൻ, പാരംഗതൻ ആരാ? ഈ സുഖമായാലും ദുഃഖമായാലും രണ്ടിനെയും ആത്മതുല്യമായി കാണണമെന്ന്. സുഖവും ആത്മസ്ഫുരണം, ദുഃഖവും അതും ആത്മസ്ഫുരണമാണെന്ന്. അങ്ങനെ സുഖദുഃഖങ്ങളെ രണ്ടിനെയും ആത്മസ്ഫുരണമായി കാണാൻ സാധിച്ചാൽ യോഗിയിലെ യോഗത്തിലെ അങ്ങേയറ്റ ദർശനമായി. നിങ്ങളിതൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജാഗ്രത്തിൽ വ്യവഹാര വേളയിൽ നമുക്ക് കിട്ടാനുള്ളത് എന്തെല്ലാം വ്യവഹരിച്ചാലും എല്ലാ ഇന്ദ്രിയങ്ങളും സമ്പർക്കം നടത്തിയാലും അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാനുള്ളത് സുഖം ദുഃഖം എന്ന് പറയുന്ന രണ്ടെണ്ണം മാത്രമാണ് മനസ്സിൽ. ആ രണ്ടെണ്ണത്തിനെയും ആത്മസ്ഫുരണമായി കാണാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ
അപ്പോൾ പിന്നെ എന്താ അവിടെ ബാക്കി? ഒന്നുമില്ലല്ലോ, കഴിഞ്ഞില്ലേ കാര്യം? ഈ സുഖദുഃഖങ്ങൾ ഉണ്ടാവണമെങ്കിലോ ഉണർന്നിരിക്കണം, വ്യവഹാരവും വേണം, സമ്പർക്കവും വേണം. അപ്പോൾ സമ്പർക്കാത്മകമാണ് നമ്മുടെ ജീവിതം. ആ സമ്പർക്കാത്മക ജീവിതത്തിൽ സുഖദുഃഖങ്ങളിൽ ആത്മസ്ഫുരണം നമ്മൾ കണ്ടു തുടങ്ങി എന്നുണ്ടെങ്കിൽ എല്ലാം അവസാനിച്ചു. പിന്നെ ആ ആൾക്ക് ഈ ലോകത്തിൽ വളരെ സരളമായി, സുഗമമായി, സുന്ദരമായി, കാര്യക്ഷമമായി, ഫലപ്രദമായി, മംഗളകരമായി ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കും എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അപ്പോൾ നമ്മൾ നിർത്തിയത് ധ്യാനത്തിലോ സമാധിയിലോ അല്ല, സമാധി അനന്തര ആ വിശേഷപ്പെട്ട സഹജസ്ഥിതിയെക്കുറിച്ചാണ് പറഞ്ഞ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൽ ഞാൻ യോഗവാസിഷ്ഠത്തിൻ്റെ ഒരു ശ്ലോകം ഉദ്ധരിച്ച് നിങ്ങളോട് പറഞ്ഞത് എങ്ങനെയാണ്? ഇതിൻ്റെ മുഴുവൻ രഹസ്യം കിടക്കുന്നത് ദൃശ്യം ദ്രഷ്ടാവ് എന്ന് രണ്ടെണ്ണാണ്. ഇത് രണ്ടും കൂടിച്ചേരുമ്പോഴാണ് വ്യവഹാരമുണ്ടാകുന്നത്, സമ്പർക്കം. ഈ സമ്പർക്കം ദൃശ്യമൊന്ന് വേറെ ദ്രഷ്ടാവ് ഒന്ന് വേറെ എന്ന് പറഞ്ഞാലും ദ്രഷ്ടാവിൽ നിന്ന് വേറെ ഒരു ദൃശ്യം നിലനിൽക്കുന്നില്ല. ഇപ്പം ഞാൻ ലോകത്തിനെ കാണുമ്പോൾ വേറെ നിൽക്കുന്ന ലോകത്തിനെയല്ല ഞാൻ കാണുന്നത്. എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ദൃക് മണ്ഡലത്തിൽ, ദ്രഷ്ടാവിൻ്റെ മണ്ഡലത്തിൽ, മേഖലയിൽ ഞാൻ കാണുന്നു എന്ന് പറയുന്ന ലോകത്തിൻ്റെ ഒരു ഛായ എൻ്റെ മനസ്സ് ഉണ്ടാക്കി ആ ദൃഷ്ടൃകോശത്തിലുള്ള ഛായയാണ് ഞാൻ കാണുന്നതെന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടോ അപ്പം ആ പ്രേക്ഷകരെ? ഞാനിത് പലതവണയായി പറയണു, ഇനിയും പറയും, ഇനിയും പറയും. ദൃഷ്ടൃകോശത്തിലുള്ള പ്രതിച്ഛായയാണ് നമ്മൾ കാണുന്നത്. അപ്പം നാം കാണുന്നത് ദൃശ്യത്തെയോ അതോ ദ്രഷ്ടാവിനെ തന്നെയോ? ദൃഷ്ടൃകോശം വിട്ട് നമുക്കൊരു അനുഭവ കേന്ദ്രമില്ല, ഒരു അനുഭവ മാധ്യമമില്ല. ഞാൻ കണ്ണിലല്ല കാണുന്നത്, ചെവിയിലല്ല കേൾക്കുന്നത്, മൂക്കിലല്ല മണക്കുന്നത്. കണ്ണും ചെവിയും മൂക്കും ഈ പ്രവൃത്തികളിൽ അടങ്ങണു എന്നുള്ളത് ശരി. പക്ഷേ ഞാൻ കാണുന്നത് എൻ്റെ മനസ്സിലാണ്, കേൾക്കുന്നത് എൻ്റെ മനസ്സിലാണ്, മണക്കുന്നത് എൻ്റെ മനസ്സിലാണ്. അതുമായി എല്ലാ പ്രവൃത്തികളും പ്രവൃത്തിഫലങ്ങളും സർവ്വതും എൻ്റെ ഉള്ളിലുള്ള ഛായ മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ നില എന്തായി? നമുക്ക് ദൃശ്യം എന്നൊന്ന് വേറെ അനുഭവവേളയിലില്ല, ദ്രഷ്ടാവിൻ്റെ സ്ഫുരണമാണ് ദൃശ്യം എന്ന് പറഞ്ഞിട്ടാണ് ദൃഷ്ടദൃശ്യ സമായോഗാത് പ്രത്യയാനന്ദ നിശ്ചയ യസ്തം സ്വം ആത്മതത്വോത്ഥം നിസ്പന്ദം സമുപാസ്മഹേ. ജനകൻ്റെ മനസ്സിനെ ആകർഷിച്ചു കൊണ്ടുപോയ സിദ്ധഗീതയിൽ സിദ്ധന്മാരെ ഒറ്റയ്ക്കും കൂട്ടായും സ്തുതിക്കുന്ന സ്തുതിഗീതത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞത്. ഇവിടെയാണ് നിങ്ങളുടെ സീക്രറ്റ് കിടക്കുന്നത്, രഹസ്യം. ദൃശ്യം ദൃശ്യം എന്ന് പറയുന്നത് ദ്രഷ്ടാവിലുള്ള പ്രതിഫലനമാണ്. ആ പ്രതിഫലനത്തെ നാം വേറെയാണെന്ന് കണക്കാക്കി ദൃശ്യം എന്നൊരു പേര് ചാർത്തി അങ്ങനെ കഴിഞ്ഞുകൂടുക. വാസ്തവത്തിൽ നമ്മുടെ ദൃശ്യമൊക്കെ ദൃഷ്ടൃകോശ സ്ഫുരണമാണ്. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചു. പല ശാസ്ത്രങ്ങളിൽ നിന്നും ഉദ്ധരണികളെടുത്ത് പറഞ്ഞു. ഇനി ഇതിനെ പരിസമാപിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞു കേട്ടോ. ഈ ധ്യാനം, സമാധി, സമാധിക്ക് അനന്തരമുള്ള കാര്യങ്ങൾ, ഇത് മൂന്നും പറഞ്ഞ് അവസാനിപ്പിച്ചു ഭഗവത്ഗീത. ഇനി എനിക്ക് ഈ പറഞ്ഞതിനെ തന്നെ ഫലപ്രദമാക്കാൻ വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയെയും കേന്ദ്രീകരണത്തെയും മനസ്സിലേക്കും ചിന്തയിലേക്കും പ്രത്യേകിച്ച് അങ്ങോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി, അവിടെ ഊന്നിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ചിത്തത്വ വിലാസത്തിൽ നിന്ന് കുറേ ശ്ലോകങ്ങൾ എടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എല്ലാം കൂടി ഇവിടെ ഉള്ളത് 8 ശ്ലോകമാണ്. അതിൽ ഓരോന്നും വായിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാം. മനസ്സഹ നിശ്ചലത്വാദ്വൈ സ്വാത്മതുഷ്ടിർ ഹി നിശ്ചിത കിന്തു വ്യുത്ഥാനശീലത്വാത് നൈശ്ചല്യം സുസ്ഥിരം നവൈ. ഒന്ന് ആലോചിച്ച് നോക്കൂ. മനസ്സഹ നിശ്ചലത്വാദ്വൈ സ്വാത്മതുഷ്ടി ഹി നിശ്ചിത. നമുക്ക് സന്തുഷ്ടി ഉണ്ടാവണോ? സന്തുഷ്ടി ഉണ്ടാവണോ? എങ്ങനത്തെ സന്തുഷ്ടി? ക്ഷണികമല്ല. നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റുന്നതും കുറച്ച് കാലത്തേക്ക് ആദ്യമാദ്യം കുറച്ച് മിനിറ്റോ മണിക്കൂറോ നിലനിൽക്കുന്നത് ഒരു വിധത്തിലുള്ള ബ്രേക്കില്ലാതെ ഇടമുറിഞ്ഞു പോകാതെ നിലനിൽക്കണമെങ്കിൽ ഈ സന്തുഷ്ടിക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ, ധ്യാനിച്ച് മനസ്സ് നിശ്ചലമാകണം. അതല്ലേ ഇവിടെ ഭഗവത്ഗീതയിൽ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ന കിഞ്ചിതഭി ചിന്തയേ എന്ന് പറഞ്ഞാൽ നിർത്തിയത്. ശനൈ ശനൈ ഉപരമേത് ബുദ്ധ്യാ ധൃതിഗൃഹീതയാ
ആത്മസംസ്ഥം മനഃകൃത്വ ന കിഞ്ചിദപി ചിന്തയേത്. നമ്മുടെ മനസ്സിൽ ഒരു വിധത്തിലുള്ള ചിന്തയും ഉണ്ടാവരുതെന്ന്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിശ്ചിന്തമാവണം. നിശ്ചിന്തമായാൽ നിശ്ചലത്വമായി, നിശ്ചലത്വമായാലോ ആത്മസന്തുഷ്ടിയായി. നമുക്ക് ചലനമോ സ്പന്ദനമോ ഉണ്ടാകുമ്പോഴാണ് വേവലാദികളും ആവലാദികളുമൊക്കെ വരുന്നത്. കിടന്നുറങ്ങുന്നവന് ഒരു തലത്തിലുള്ള ചലനവുമില്ല, സ്പന്ദനവുമില്ല മനസ്സിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് സുഖമായിട്ട് കിടന്നുറങ്ങുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ ചർച്ച കൊണ്ട്, മനസ്സഹ നിശ്ചലത്വാദ്വൈ, മനസ്സ് നിശ്ചലമാകുമ്പോഴാണ്, മനസ്സിൻ്റെ നിശ്ചലത്വം കൊണ്ടാണ് സ്വാത്മതുഷ്ടിർഹി നിശ്ചിത, അവനവൻ്റെ മനസ്സ് സന്തുഷ്ടമായി, അല്ലെങ്കിൽ ആത്മസന്തുഷ്ടി നമുക്ക് അനുഭവപ്പെടുന്നത്. അത് നിശ്ചിതമാണ്, ഒരു തരത്തിലും ഈ കാര്യത്തിൽ സംശയമില്ല. മനസ്സഹ നിശ്ചലത്വാദ്വൈ സ്വാത്മതുഷ്ടി ഹി നിശ്ചിത. പക്ഷേ ഈ നിശ്ചലതയാണ് സന്തുഷ്ടിക്ക് കാരണമെങ്കിൽ അതിലൊരു തകരാറുണ്ട്, അതിലൊരു പോരായ്മയുണ്ട്, ഒരു അപൂർണതയുണ്ട്. എന്താണ് ആ അപൂർണത? കിന്തു, അങ്ങനെയാണെങ്കിലും വ്യുത്ഥാനശീലത്വാത്. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? വ്യുത്ഥാനശീലത്വാത്. ആരും എപ്പോഴും കിടന്നുറങ്ങില്ലല്ലോ, ഉറക്കം അത്യാവശ്യമാണ്. എല്ലാവരും കൊതിക്കും, എല്ലാം മറന്ന്, അതെ ഇനി എന്നോടൊന്നും പറയണ്ട, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞ് പോകുന്നവരുണ്ട്. എല്ലാവരും കിടന്നുറങ്ങും. എന്താ? ഉണർന്നിരുന്ന് നാം പ്രവർത്തിക്കുമ്പോൾ വ്യവഹരിക്കുമ്പോൾ നമുക്ക് ക്ഷീണമുണ്ടാവണം. ആ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഉറക്കം. പക്ഷേ എപ്പോഴും ഉറങ്ങാൻ നമുക്ക് സാധിക്കില്ല. അതുപോലെ കിന്തു വ്യുത്ഥാനശീലത്വാത്, നാം ഒരിടത്തിരുന്ന് ധ്യാനിച്ചു, ആ ധ്യാനത്തിൽ മനസ്സ് നിശ്ചലമായി, സന്തുഷ്ടിയുമായി, ഇതൊക്കെയാണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നിശ്ചലത്വം വിട്ട് ചലനാത്മകമാകും. അപ്പോൾ സമാധിയിലിരിക്കുന്ന എല്ലാവരും, ധ്യാനിക്കുന്ന എല്ലാവരും ധ്യാനം വിട്ട് എണീക്കുക എന്നൊരവസ്ഥയുള്ളവർക്ക്, അതിനാണ് ഈ വ്യുത്ഥാനം, വ്യുത്ഥാനം എഴുന്നേൽക്കുക എന്ന് പറയുന്നത്. ആ എഴുന്നേൽക്കുന്നത് നമുക്കൊരു ശീലമാണ്. സദാ കിടന്നുറങ്ങാതെ ഉറങ്ങിയവർ ഉറങ്ങി എണീക്കുന്നത് പോലെ, സദാ ധ്യാനിക്കാൻ പറ്റാതെ, നിശ്ചലതയിലിരിക്കാൻ പറ്റാതെ അവിടുന്ന് എണീട്ട് വ്യവഹാരക്ഷമരാകുന്നതായ ഒരു കാലം. ആ വ്യുത്ഥാനശീലത്വാത് നൈശ്ചല്യം സുസ്ഥിരം നവൈ. നമുക്ക് ഈ ധ്യാനിച്ച് കിട്ടുന്ന നിശ്ചലാവസ്ഥയും സന്തുഷ്ടിയും ഉണ്ടല്ലോ, അതൊരിക്കലും നിരന്തരമോ സ്ഥിരമോ ആകില്ല എന്ന്. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ കൂട്ടരെ? ധ്യാനിക്കുക, മനസ്സിനെ നിശ്ചലമാക്കുക, ആ നൈശ്ചല്യത്തിൽ സന്തുഷ്ടി പൂർണ്ണമായി കിട്ടുന്നു. ഒരാവലാതിയില്ല, ഒരു ചിന്തയില്ല, അവിടെ ലോകമില്ല, മനസ്സില്ല, ഒന്നുമില്ല, എല്ലാം നിശ്ചലമാ. അങ്ങനെ നിശ്ചലമായ ഒരു നില സന്തുഷ്ടിക്ക് കാരണമാണെന്നുണ്ടെങ്കിലും തുടർന്ന് നിരന്തരം ആ നിശ്ചലാവസ്ഥയിൽ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്കൊരു വിഷമം വരും. അപ്പം അധ്യാത്മ ജീവിതത്തിൻ്റെയോ യോഗത്തിൻ്റെയോ ഉദ്ദേശം ധ്യാനിച്ച് സമാധി അനുഭവിച്ച് മിണ്ടാണ്ടി ഇരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, ആ സമാധി നിരന്തരം സംഭവിക്കാത്തത് കൊണ്ട് സമാധിയല്ല അതിൻ്റെ ലക്ഷ്യം എന്ന് തോന്നും. വന്നോ വന്നില്ലേ, നിങ്ങൾ തന്നെ പറയും. നൈശ്ചല്യം സുസ്ഥിരം നവൈ, ഈ നിശ്ചലതയെ ആർക്കും ഒരിക്കലും സുസ്ഥിരമാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ചോദ്യം വരണു, തഥ സ്വാത്മവിനിഷ്ഠാതു കഥം പൂർണ്ണ വിഭാസ്യതീ. അങ്ങനെ വരുമ്പോൾ സ്വാത്മവിനിഷ്ഠാതു, ഈ ആത്മനിഷ്ഠ, ആത്മനിഷ്ഠ എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, എന്താണ് ഈ ആത്മനിഷ്ഠ? ഒരു മനുഷ്യനെ സ്ഥിതപ്രജ്ഞതയിൽ കൊണ്ടെത്തിക്കുന്നത് ഒരിടത്തിരുന്ന് ധ്യാനിപ്പിച്ച് ബാക്കിയുള്ള വ്യവഹാരങ്ങളും വ്യാപാരങ്ങളുമെല്ലാം വിട്ട് മനസ്സ് ശരീരത്തെ നിശ്ചലമാക്കി കണ്ണടച്ച് ഉള്ളുകൊണ്ട് ധ്യാനിച്ച് ധ്യാനിച്ച് അവസാനം നമുക്ക് മനസ്സ് നിശ്ചലമായി ആയി നകിഞ്ചിതപി ചിന്തയേത് എന്ന് പറയുന്ന നില വന്നു എന്നുണ്ടെങ്കിൽ ആ നില പൂർണ്ണമാണെന്ന് വിചാരിക്കരുത്. എന്താ കാരണം? നിരന്തരതയില്ല, സ്ഥിരതയില്ല. നമ്മളൊരു ദിവസം 24 മണിക്കൂറാണ് ജീവിക്കുന്നത്. ആ ജീവിക്കുന്നതിൽ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന 3 അവസ്ഥകളാണ്. സ്വപ്നം ഇല്ലെങ്കിൽ പോലും നമ്മൾ ഉണർന്നിരിക്കും, കിടന്നുറങ്ങും. ഉണർന്നിരിക്കുന്നത് 3/2 ഭാഗമാണെങ്കിൽ 1/3 ഭാഗം നമ്മൾ കിടന്നുറങ്ങുക ചെയ്യുന്നത്. ഉറക്കം സ്ഥിരമല്ല, ഉണർന്നിരിക്കലും സ്ഥിരമല്ല. ആ ഉണർന്നിരിക്കുന്നതിലാണ് നമ്മൾ 1 മണിക്കൂറോ 1/2 മണിക്കൂറോ ധ്യാനിക്കുന്നത്. ആ ധ്യാനത്തിൽ മനസ്സ് നിശ്ചലമായി സമാധി തന്നെ അനുഭവപ്പെട്ടാൽ പോലും ആത്മവിനിഷ്ഠ എന്ന് പറയുന്നത് പൂർണ്ണമായി എന്നെങ്ങനെ പറയും? ഈ നിശ്ചലാവസ്ഥയിലോ സമാധി അവസ്ഥയിലോ സ്ഥിരമായി തുടരാൻ പറ്റാത്തിടത്തോളം കാലം ഈ സമാധി
യോഗാഭ്യാസത്തിൻ്റെയോ അധ്യാത്മനിഷ്ഠയുടെയോ ധർമാനുഷ്ഠാനത്തിൻ്റെയോ പരിസമാപ്തിയാണ്, ലക്ഷ്യമാണ്, അങ്ങേയറ്റമാണ് എന്നെങ്ങനെ പറയാൻ പറ്റും? അപൂർണമാണത്. കഥം പൂർണാഭിഭാസ്യതി? ആത്മനിഷ്ഠ പൂർണ്ണമാകണമെങ്കിൽ സമാധി കൊണ്ട് കാര്യം നടക്കില്ല. സമാധി അരമണിക്കൂറോ ഒരു മണിക്കൂറോ ആണ്, ബാക്കിയുള്ള 18 മണിക്കൂറിൽ ഒന്നും പോയാൽ 17 മണിക്കൂർ നമ്മൾ അസമാധിസ്ഥരാണ്. അപ്പോൾ ഈ ഒരു മണിക്കൂർ സമാധി കൊണ്ട് 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ജീവിതം എങ്ങനെയാ പൂർണ്ണമാവുക, സഫലമാകുക? ആകില്ല. ജ്ഞപ്തി സാഫല്യ വാർത്താപി നിരർത്ഥ സംഭവേ ധ്രുവം. ജ്ഞപ്തി സാഫല്യ വാർത്താപി, എന്നാൽ ഈ ജ്ഞാനത്തിന് ഒരു ആപ്തകാമത്വം, ഒരു സാഫല്യം, ഒരു പൂർണത്വമുണ്ടല്ലോ. ബ്രഹ്മജ്ഞാനം, ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പൂർണ്ണനാക്കുന്നതാണത്. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന ബിഭേദി കുദശന, ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി. ആ മനുഷ്യന് പിന്നെ ഒരു വിധത്തിലുള്ള ആശയില്ല, കിട്ടണം കിട്ടണം, കൊടുക്കണം മേടിക്കണം, അങ്ങനെയുള്ള വിചാരങ്ങളൊന്നുമില്ല, ആപ്തകാമനാണ്. അങ്ങനെ ഒരു സാഫല്യമുണ്ടല്ലോ ഈ ജ്ഞപ്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനപ്രാപ്തി. അപ്പം ജ്ഞപ്തിക്ക് സാഫല്യമുണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ ഏത് ജ്ഞാനമാണ് ഈ സഫലമാക്കി തീർക്കുക മനുഷ്യ ജീവിതം? ഈ സമാധിക്ക് സഫലമാകാൻ പറ്റില്ല. എന്താ കാരണം? ഉണർന്നിരിക്കുന്ന 16 മണിക്കൂറുകളിൽ ഒരു മണിക്കൂർ സമാധിയാണ്. അപ്പോൾ 15 മണിക്കൂർ നേരവും അതിന് വിരോധമാണ്. അപ്പോൾ ചാൻ കയറി മുഴഞ്ചിറക്കി എന്ന് പറയണ മാതിരിയാണ്. ഒരു മണിക്കൂർ സമാധിസ്ഥനായി, 15 മണിക്കൂർ പൊളിഞ്ഞു പോയി. പിന്നെ ഈ ദിവസം കിട്ടുന്നതിന് 1/16 കിട്ടുന്നത് നമുക്ക്. അപ്പം ജ്ഞപ്തി സാഫല്യ വാർത്താപി നിരർത്ഥ സംഭവേ ധ്രുവം. അപ്പം ജ്ഞാനത്തിന് ഒരു സാഫല്യം ജനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ആ ജ്ഞപ്തിക്ക് സാഫല്യമുണ്ടെന്നുള്ള വാക്കുണ്ടല്ലോ, ആ പ്രചരണം, ആ സംഭാഷണം, നിരർത്ഥ സംഭവേ ധ്രുവം, അത് അർത്ഥരഹിതമായിത്തീരും. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അത് അങ്ങേയറ്റത്തെ തത്വവിചാരമാണത്. ജ്ഞപ്തി സാഫല്യ വാർത്താപി നിരർത്ഥ സംഭവേ ധ്രുവം ആത്മതത്വവിചാരേതു മീമാംസ മീമാംസൈഷ പരാസ്മൃത. ആത്മതത്വം എന്ന് പറയുന്നത് ഒരു വിചാരമാണ്. ആത്മാവുണ്ട്, ബാക്കിയൊക്കെ അനാത്മാവാണ്. ആത്മാ അനശ്വരമാണ്, ബാക്കി കാണുന്ന ദൃശ്യവസ്തുക്കളൊക്കെ നശ്വരമാണ്. നശ്വരമായതിനാൽ അവ വാസ്തവമല്ല, സത്യമല്ല. സത്യം ആത്മാ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഈ ആത്മാ മാത്രമേ ഉള്ളൂ, ആ ആത്മാവിനെ അറിഞ്ഞാൽ നമുക്ക് സാഫല്യമായി എന്നൊക്കെ പറയുന്ന ഈ ആത്മതത്വ വിചാരമുണ്ടല്ലോ, ഒരു പദ്ധതി. അതിൽ ഈ എൻക്വയറി, ഏത് എൻക്വയറി? സമാധി പൂർണ്ണമല്ല, സമാധി കൊണ്ട് നമ്മുടെ കാര്യം നടക്കില്ല. അപ്പോൾ പൂർണ്ണതയ്ക്കുള്ള വഴി വേറെ എന്തോ ഒന്നുണ്ട്. സമാധി സമാധി എന്ന് പറഞ്ഞ് അള്ളിപ്പിടിച്ചിരിക്കരുത് എന്ന് പറയുന്ന ഈ മീമാംസ എൻക്വയറി, തത്വവിചാരം, അന്വേഷണം, പരാസ്മൃത, ഇതാണ് അതിൻ്റെ ലാസ്റ്റ് പടി, ലാസ്റ്റ് തലം, അവസാനത്തെ ഭൂമിക എന്ന് വിചാരിച്ചോളൂ. സമാധിയെപ്പോലും പരിമിതമായി കണ്ട്, നമ്മുടെ ജീവിതത്തിന് പൂർണ്ണമായ ഒരു ഉത്തരമാകുന്നില്ല എന്ന് കണ്ട്, സമാധിക്കും അപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് താത്വികമായി, യുക്തിസഹമായി, രൂഢമൂലമായി, ഗാഢമായി ചിന്തിച്ച് അന്വേഷിച്ചു പോകുന്നതാണ് ഈ ആത്മതത്വ വിചാരം എന്ന് പറയുന്ന പദ്ധതിയിൽ അവസാനത്തെ പടി ഭൂമിക. ആത്മതത്വ വിചാരേതു മീമാംസൈഷ പരാസ്മൃത. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. തഥ സ്വാത്മവിനിഷ്ഠാതു കഥം പൂർണ വിഭാസ്യതി ജ്ഞപ്തിസാഫല്യ വാർത്താപി നിരർത്ഥ സംഭവേ ധ്രുവം ആത്മതത്വ വിചാരേതു മീമാംസൈഷ പരാസ്മൃത. ഇങ്ങനെ നമ്മൾ ആലോചിച്ചു പോകുമ്പോഴാണ് ശ്രീകൃഷ്ണൻ ഗീതയിൽ ആദ്യമേ പറഞ്ഞു വച്ചിട്ടുള്ള ആ സ്ഥിതപ്രജ്ഞ പ്രകരണം നമ്മുടെ സഹായത്തിന് വരുന്നത്. നല്ല വെളിച്ചാത് സ്ഥിതപ്രജ്ഞ പ്രകരണത്തിലെല്ലാം കൂടി 17-18 ശ്ലോകമാണ്. ആ 18 ശ്ലോകത്തിൽ കൃഷ്ണൻ ആദ്യമായി സ്ഥിതപ്രജ്ഞനെ അവതരിപ്പിച്ചു. എന്താ അർജുനൻ ചോദിച്ചത്? സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത കിം ആസീത വ്രജേത കിം. ഈ സ്ഥിതപ്രജ്ഞൻ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയണത്, അതിനെക്കുറിച്ചിട്ടുള്ളൊരു വിവരണം എനിക്ക് തരാമോ എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ മനസ്സുണ്ടല്ലോ ഉള്ള പ്രജ്ഞ, എല്ലാറ്റിനെയും ഉണരുന്നതും അറിയുന്നതും സ്മരിക്കുന്നതും ബോധരൂപത്തിൽ നമുക്ക് പ്രദാനം ചെയ്യുന്നതുമായ ആ ഉൾഘടകം, അതിനെയാണ്
ആ ഉൾഘടകം, അതിനെയാണ് കോൺഷ്യസ്നെസ്, കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ അതാണ്. ചേതന, ചൈതന്യം, ഇതൊക്കെ അതിൻ്റെ പേരാണ്. ആ ശുദ്ധബോധം, ആ ശുദ്ധബോധസ്ഥനായവൻ ആരാണ്, എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. അപ്പം അതിന് മറുപടി പറഞ്ഞു. എന്തു പറഞ്ഞു? പ്രജഹാദിയദാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്തതോച്യതേ. ആ വിവരണത്തിന് വലിയ അർത്ഥമാണ് കൂട്ടരെ. തഥാ സ്ഥിതപ്രജ്ഞ ഇതി ഉച്യതേ എന്നാ പറഞ്ഞത്. ആ സമയത്താണ് ഒരാളെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. അപ്പം സ്ഥിതപ്രജ്ഞൻ സ്വയം സംസാരിച്ച് ഞാൻ സ്ഥിതപ്രജ്ഞനാണെന്ന് പറയില്ല. ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ ഞാൻ ഉറങ്ങണു കേട്ടോളൂ എന്ന് പറയാറുണ്ടോ? ഉറങ്ങണ ആൾ ഉറങ്ങിക്കൊണ്ടേയിരിക്കുള്ളൂ. ഞാൻ ഉറങ്ങുന്നു എന്ന് പറയാൻ സാധിച്ചാൽ അപ്പം നമുക്കത് ഉറക്കമല്ല, വേറെ എന്തെങ്കിലും. അതാണ് വാസ്തവത്തിൽ സ്ഥിതപ്രജ്ഞത. ഞാൻ ഉറങ്ങുന്നു എന്ന് പറയുന്ന ആ നില ഉറക്കത്തിൽ മിണ്ടാൻ പറ്റാത്തതുപോലെ അവിടെയും നമുക്ക് സ്വയം വെളിപ്പെടുത്തി സംസാരിക്കാൻ പറ്റില്ല. ആഗ്രഹങ്ങളെയെല്ലാം വിട്ട് മനസ്സ് ഒതുങ്ങി അവനവനിൽ തന്നെ സന്തുഷ്ടമായിരിക്കുന്ന വിശേഷപ്പെട്ട നിശ്ചലാവസ്ഥയാണ് സ്ഥിതപ്രജ്ഞത എന്നാണ് പറഞ്ഞത്. പിന്നെ അർജുനൻ നിർത്തിയില്ല. സ്ഥിതധീ കിം പ്രഭാഷേത. കൃഷ്ണ, സ്ഥിതധീ എന്നൊരു നിലയുണ്ടല്ലോ, അങ്ങ് എന്നോട് ഇതുവരെ സംസാരിച്ചത് മുഴുവൻ ബുദ്ധിയെ ലാക്കാക്കിക്കൊണ്ടും ബുദ്ധിയെ സ്പർശിച്ചുകൊണ്ടുമാണ് പറഞ്ഞത്. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭയ സുഹൃത ദുഷ്കൃതേ. ബുദ്ധിയുക്തനായിട്ടുള്ളവനാണ് ഈ ലോകത്തിൽ സുഹൃതവും ദുഷ്കൃതവും രണ്ടും വിട്ട് മേപ്പെട്ടു പോണത് എന്ന്. അപ്പം അങ്ങ് ഇത്ര നേരം എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന യോഗമുണ്ടല്ലോ, അതൊരു ബുദ്ധി സാധനയാണ്. ബുദ്ധിയിലാണ് അതിൻ്റെ സാധനയും സിദ്ധിയും എല്ലാം തന്നെ. അങ്ങനെ ബുദ്ധി വേണ്ടതുപോലെ സ്ഥിതമായിട്ടുള്ളൊരു മനുഷ്യൻ സ്ഥിതപ്രജ്ഞനെപ്പോലെ മിണ്ടാതിരിക്കുന്നവനാണോ? ആ മനുഷ്യന് വ്യവഹരിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ സ്ഥിതപ്രജ്ഞത കൈവിടാതെ വ്യവഹരിക്കുന്നത് എങ്ങനെയാണ്? ഇതൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. അപ്പോൾ സ്ഥിതപ്രജ്ഞനെപ്പറ്റി ഒരു ശ്ലോകേ പറഞ്ഞുള്ളൂ കൃഷ്ണൻ, ബാക്കി പറഞ്ഞത് മുഴുവൻ സ്ഥിതധിയെക്കുറിച്ചാണ്. അപ്പോൾ ആ സ്ഥിതപ്രജ്ഞ സ്ഥിതധി എന്ന് പറയുന്ന രണ്ട് സങ്കല്പമുണ്ടല്ലോ. സ്ഥിതപ്രജ്ഞ സ്ഥിതധിയോ ദൃഷ്ടാന്തോത്ര സുസമ്മത. സ്ഥിതപ്രജ്ഞൻ സ്ഥിതധി എന്നിങ്ങനെ രണ്ട് പദങ്ങൾ ഉപയോഗിച്ച് രണ്ട് തരത്തിലുള്ള വിവരണം നൽകിക്കൊണ്ട് കൃഷ്ണൻ നൽകിയിട്ടുള്ള ദൃഷ്ടാന്തമുണ്ടല്ലോ, അത് എല്ലാവർക്കും സമ്മതമാണ്, നമ്മുടെ ശാസ്ത്രസമ്മതമാണ്. ഭഗവത്ഗീതയ്ക്കുള്ള സ്ഥാനം എന്താ? പ്രസ്ഥാനത്രയത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, നടുക്ക് നിൽക്കുന്നതാണ് ഭഗവത്ഗീത. ആദ്യം ഉപനിഷത്തുകൾ, വേദോപനിഷത്തുകൾ, അത് കഴിഞ്ഞാലോ ഉപനിഷത്ത് സിദ്ധാന്തങ്ങളെയും കണ്ടുപിടുത്തങ്ങളെയും ക്രോഡീകരിച്ച് സൂത്രരൂപത്തിൽ ഹ്രസ്വാക്ഷരങ്ങളിൽ മിതമായ അക്ഷരങ്ങളോടും പദങ്ങളോടും കൂടി പ്രതിപാദിക്കുന്ന 500 ചില്ലാനം സൂക്തങ്ങളുള്ള ബ്രഹ്മസൂത്രം. ഇത് രണ്ടും കഴിഞ്ഞാൽ ഒരു സംഭവ കഥയാക്കി വിവരിക്കുന്ന ഭഗവത്ഗീത. കുരുക്ഷേത്രത്തിൽ അർജുനൻ ചെന്നു, യുദ്ധം ചെയ്യാൻ വേണ്ടി 13 കൊല്ലത്തെ തയ്യാറെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. കൃഷ്ണനെ തേരാളിയാക്കി നിർത്തി, വളരെ ഇച്ഛയോടും പ്രൗഢിയോടും കൂടിയാണ് കൃഷ്ണനെ തേരാളിയാക്കി നിർത്തിയത്. കൃഷ്ണൻ തെളിക്കുന്ന നേരിലാണ് ചെല്ലുന്നത്. അർജുനൻ ഒരു കുറവുമില്ല, പോരാത്തതിന് കൃഷ്ണനും ഉണ്ട്. ഇവർ രണ്ടാളും കൂടി അവിടെ ചെന്നു. എന്നിട്ട് അർജുനൻ പറഞ്ഞു, സൈന്യത്തെ പരീക്ഷിക്കണം, രഥത്തെ കൊണ്ടുപോയി നിർത്തൂന്ന്. കൃഷ്ണൻ തെളിച്ചു കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് അർജുനൻ നോക്കി, അതോടുകൂടി തളർന്നു. ഇതാണ് ഭഗവത്ഗീതയുടെ വിവരണം. ഉപനിഷത്തൊരുപോലെ ഒരു പക്ഷേ അതുപോലെയല്ല, ബ്രഹ്മസൂത്രവും അതുപോലെയല്ല. ഇവിടെ 5000 കൊല്ലം മുൻപ് നടന്ന സംഭവത്തെ ദൃഷ്ടാന്തപ്പെടുത്തിക്കൊണ്ട് അധ്യാത്മശാസ്ത്രങ്ങളും തത്വങ്ങളും മുഴുവനും പ്രതിപാദിക്കുന്ന വിശേഷപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. 700 ശ്ലോകങ്ങളിൽ ഭഗവത്ഗീത പറയുന്നത് മുഴുവൻ എന്താ? ഉപനിഷത്തിലെ തത്വവിചാരം, ഉപനിഷത്തിലെ സിദ്ധാന്തങ്ങൾ, തത്വമൂല്യങ്ങൾ. അപ്പോൾ ആ ഭഗവത്ഗീതയ്ക്കുള്ള സ്ഥാനം വളരെ വിശേഷപ്പെട്ടതാണ്. അത് കൃഷ്ണനാണ് പറയുന്നത്. ആ കൃഷ്ണൻ പറയുന്ന ആ ഭഗവത്ഗീതയിൽ 2-ാം അധ്യായത്തിൽ തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു സ്ഥിതപ്രജ്ഞൻ സ്ഥിതധി എന്ന് പറയുന്ന 2 പദങ്ങളും വിവരണങ്ങളും. അപ്പോൾ ആ 2 എണ്ണം പറ്റിയ ഒരു ദൃഷ്ടാന്തമാണ്. അതിനെ ഒരാളും ചോദ്യം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാവരും അങ്ങേയറ്റത്തെ ആദരവോടുകൂടി സുസമ്മതത്തോടുകൂടി അതിനെ വാഴ്ത്തുന്നുമുണ്ട്. അപ്പോൾ ഈ തത്വവിചാരത്തിന് മറുപടി പറയാനുള്ളത് എന്താന്ന് ചോദിച്ചാൽ, സ്ഥിതപ്രജ്ഞനും സ്ഥിതധിയും ആ 2 ദൃഷ്ടാന്തങ്ങളാണ്. ജീവൻ മുക്തപദം പ്രാപ്തും ഉപായോന്യോ ന കശ്ചന. നിങ്ങൾക്ക് ജീവൻ മുക്തപദമാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ
ജീവൻമുക്തപദം പ്രാപ്തം. നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ അധ്യാത്മ ജീവിതം കൊണ്ടും സാധന കൊണ്ടും ജീവൻ മുക്തരാവാനാണ് നമുക്ക് വേണ്ട മുക്തി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. മനസ്സിൻ്റെയും ബുദ്ധിയുടെയും കെട്ടുപൂട്ടുകൾ മുഴുവൻ അങ്ങടെ അഴിഞ്ഞു ഉലർന്ന് നിങ്ങളെ സ്വച്ഛ സ്വതന്ത്രമാക്കി തീർക്കണം. ഏതുപോലെ? ആകാശം പോലെ. ഇവിടെ ഒരുപക്ഷെ ഭൂമി സ്വതന്ത്രമല്ല. ഭൗമാന്തരീക്ഷത്തെ നമ്മൾ കേടുവരുത്തി കേടുവരുത്തി ഇനി നിൽക്കാൻ പറ്റാതെയാക്കി തീർത്തിരിക്കുന്നു എന്നൊക്കെയല്ലേ നമ്മുടെ ആഗോള വർത്തമാനം. അപ്പം ഭൂമിയെയും ഭൗമാന്തരീക്ഷത്തെയും നമുക്ക് കേടുവരുത്താം, നന്നാക്കി വയ്ക്കാം. സമുദ്രജലത്തിലും നമുക്ക് തകരാറുണ്ടാക്കാം, വായുവിനെ ദുഷിപ്പിക്കാം, അഗ്നിക്ക് കത്താൻ പറ്റാത്ത അന്തരീക്ഷമുണ്ടായെന്നും വരാം. ഈ നാല് ഭൂതങ്ങളും പരിമിതങ്ങളാണ്, സ്വതന്ത്രങ്ങളല്ല. എന്നാൽ അഞ്ചാമത്തെ ഭൂതം ആകാശം സ്വച്ഛ സ്വതന്ത്രമാണ്. അതുപോലെ നമ്മുടെ മനസ്സും സ്വച്ഛവും സ്വതന്ത്രവുമാകുന്ന വിശേഷപ്പെട്ട ഒരു നിലയാണ് ജീവൻ മുക്തിപദം എന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യവും സ്വച്ഛതയും ഉണ്ടാവുക. സ്വാതന്ത്ര്യം എവിടെ കൊണ്ട? ജീവവായു കിട്ടാതെ നമുക്ക് ശ്വസിക്കാൻ പറ്റും എന്നുള്ള സ്വാതന്ത്ര്യമല്ല. ആഹരിക്കാതെ ഭക്ഷണം കഴിക്കാതെ ശരീരം നിൽക്കും എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യമല്ല. മനസ്സിലും ബുദ്ധിയിലുമുള്ള സ്വാതന്ത്ര്യം. മനസ്സിന് സംശയമില്ല, വികാര സമ്മർദ്ദങ്ങളില്ല, സംഘർഷങ്ങളില്ല, സഹിക്കവയ്യാത്ത ആഗ്രഹമില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല, അസഹിഷ്ണുതയില്ല, അസൂയയില്ല. ഇതൊന്നുമില്ലാതെ മനസ്സിൻ്റെ കെട്ടുപൂട്ടുകൾ ഒഴിവായി. അതുമായി ബുദ്ധിയിലെ ഒരു വിധത്തിലുള്ള സംശയവുമില്ല, അജ്ഞാനവുമില്ല. ഒക്കെ തെളിഞ്ഞതാ ശുദ്ധമണ്ഡല. മനസ്സിന് വേണ്ടത്ര സമാധാനവും ശാന്തിയും തൃപ്തിയും, ബുദ്ധിക്ക് വേണ്ടത്ര നിസ്സംശയത്വം, തെളിച്ചം, ആശയത്തെളിച്ചം, പ്രകാശം. എ ബ്രില്യൻ്റ് ഇൻ്റലിജൻസ് ആൻഡ് എ സ്റ്റേബിൾ പീസ്ഫുൾ ആൻഡ് ക്വയറ്റ് മൈൻഡ്. ഇത് രണ്ടുമാണ് നമ്മുടെ ഈ ജീവൻ മുക്തിപദം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്.